മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിന് കുരുക്ക് വീണ്ടും മുറുകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്നയും സരിത്തുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പൊരുത്തപ്പെടാത്ത മൊഴികളാണ് ശിവശങ്കർ നൽകിയത്. എന്നാൽ സ്വപ്ന ഒളിവിൽ പോയത് തന്റെ അറിവോടെയാണ് എന്നതിന് കസ്റ്റംസ് നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ ശിവശങ്കറിന് ഉത്തരം മുട്ടി. ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും വീണ്ടും ചോദ്യം ചെയ്യുമെന്നും കസ്റ്റംസ് വ്യക്തമാക്കിയതിന് പിന്നാലെ എൻഐഎയും കസ്റ്റംസും സംയുക്തമായി ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തി. കസ്റ്റംസ് പിടിച്ചെടുത്ത ശിവശങ്കറിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമായി. കഴിഞ്ഞ ദിവസത്തെ 9 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ശിവശങ്കർ നൽകിയ ഉത്തരങ്ങൾ പൊരുത്തക്കേട് നിറഞ്ഞതാണ്. അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളുമായി ചേരുന്നതായിരുന്നില്ല മൊഴികൾ. സ്വപ്നയ്ക്ക് ജോലി നൽകുന്നതിൽ ഇടപെട്ടിട്ടില്ലെന്നും അവർ സ്വർണ്ണക്കടത്തുകാരിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പറഞ്ഞത് കസ്റ്റംസ് വിശ്വസിക്കുന്നില്ല. എന്തിന് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു നൽകിയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടിയതുമില്ല. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ ഐടി ഫെലോ ആയിരുന്ന അരുൺ ബാലചന്ദ്രൻ ഫ്ളാറ്റ് എടുക്കാൻ ശുപാർശ ചെയ്യുന്ന ഫോൺ വിളി കയ്യിൽ വെച്ചായിരുന്നു കസ്റ്റംസിന്റെ ചോദ്യങ്ങൾ. സ്വപ്ന, സന്ദീപ്, സരിത്ത് എന്നിവരുടെ സ്വർണ്ണക്കടത്ത് ശിവശങ്കറിന് അറിയാമായിരുന്നെന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ നിഗമനം. ശിവശങ്കറിന്റെ മൊഴി കസ്റ്റംസ് പരിശോധിക്കുകയാണ്. കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയാവും അടുത്ത ചോദ്യം ചെയ്യൽ. സരിത്ത് പിടിയിലായതറിഞ്ഞ് സ്വപ്ന ഒളിവിൽ പോയത് ശിവശങ്കറിനെ ബന്ധപ്പെട്ട ശേഷമെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. കഴിഞ്ഞ 5-ാം തീയതി ഉച്ചയ്ക്ക് 12:30 സരിത്തിനെ തിരുവല്ലത്ത് വീട്ടിൽ നിന്ന് പിടികൂടിയത്. സെക്രട്ടേറിയറ്റിനടുത്ത ഫ്ളാറ്റിലായിരുന്ന സ്വപ്ന വിവരമറിഞ്ഞ് അമ്പലമുക്കിലെ സ്വന്തം ഫ്ളാറ്റിൽ പോയ ശേഷം 2:48 സരിത്തിന്റെ വീടിനടുത്തെത്തിയപ്പോൾ ഫോണിൽ സരിത്തിന്റെ വിളിയെത്തി. തുടർന്ന് സ്വപ്ന എത്തിയത് പൂജപ്പുരിലെ ശിവശങ്കറിന്റെ വീടിനടുത്തുള്ള ടവർ പരിധിയിലാണ്. അവിടെ വെച്ച് സ്വപ്നയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് എത്തി. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫായി. സ്വപ്ന സന്ദീപുമൊത്ത് മുങ്ങുകയും ചെയ്തു. ഈ തെളിവ് വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ശിവശങ്കർ വലഞ്ഞത്. ശിവശങ്കറിന്റെ മൊഴി എടുത്തതിന് പിന്നാലെ സരിത്തിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഉത്തരങ്ങളിലെ വൈരുദ്ധ്യം ബോധ്യമായി. കസ്റ്റംസ് രേഖപ്പെടുത്തിയ മൊഴി തെളിവാണ്, പിന്നീട് മാറ്റാനാവില്ല. സ്വപ്നയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫ്ളാറ്റിൽ NIA റെയ്ഡ് നടത്തിയത്. സന്ദീപിന്റെ വീട്ടിൽ നിന്ന് 2 ഫോണുകൾ NIA കണ്ടെടുത്തിട്ടുണ്ട്. ഇതിലെ വിളികൾ കുരുക്കാവും. സ്വപ്ന പ്രൊജക്ട് മാനേജരായിരുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ഇന്നലെ കസ്റ്റംസ് റെയ്ഡ് നടത്തി നിയമന രേഖകളും ക്യാമറ ദൃശ്യങ്ങളും ഫയലുകളും ഹാർഡ് ഡിസ്കും പിടിച്ചെടുത്തു. സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് ഒളിത്താവളമൊരുക്കി എന്ന കുറ്റം ശിവശങ്കറിന് മേൽ വന്നു ചേരും. സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഫ്ളാറ്റിൽ സ്വപ്നയുടെ ഭർത്താവിന്റെ പേരിൽ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാൻ ശിവശങ്കർ നിർദ്ദേശിച്ചത് May 27 May 31 മുതൽ 6 ദിവസത്തേക്കായിരുന്നു ബുക്കിംഗ്. എന്നാൽ സംഘം ഫ്ളാറ്റ് ഒഴിഞ്ഞിരുന്നില്ല. ഈ മാസം 5 ഒളിവിൽ പോകും വരെ സ്വപ്ന ഇവിടെ തുടർന്നു. June 30 കോൺസുലേറ്റിന്റെ പേരിൽ സ്വർണം അടങ്ങിയ കാർഗോ എത്തിയത്. അതിനു മുൻപ് 24, 26 തീയതികളിലും കാർഗോ വന്നിരുന്നു. അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്നും സ്വന്തം ഫ്ളാറ്റിനടുത്ത് സ്വർണ്ണക്കടത്തുകാർക്ക് ശിവശങ്കർ ഒളിവിൽ താമസിക്കാൻ താവളമൊരുക്കിയെന്നുമാണ് കസ്റ്റംസ് കരുതുന്നത്.